നമസ്കാരം. ഭാരതദർശനം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തപോവനം ശ്രീ സത്യസായി ചരിതം അധ്യായം 16, നാമസ്മരണയുടെ പ്രാധാന്യം. നാമസ്മരണ എന്നാൽ ഈശ്വരൻ്റെ തിരുനാമം സദാ സ്മരിക്കുക അല്ലെങ്കിൽ ജപിക്കുക എന്നാണ്. ഈശ്വരലാഭത്തിനായി യത്നിക്കുന്ന സാധകർ ചെയ്യുന്ന ആധ്യാത്മിക സാധനകളിലൊന്നാണിത്. നാമസ്മരണയ്ക്ക് ഭഗവാൻ സായിബാബ നൽകുന്ന പ്രാധാന്യം ഒരു സംഭവത്തിലൂടെ വിശദീകരിക്കാം. ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി, ഞങ്ങൾ പലപ്പോഴും സമ്പൂർണ്ണ ശരണാഗതി എന്ന് കേട്ടിട്ടുണ്ട്, എങ്ങനെ അത് സാധ്യമാകും? സ്വാമി സൗമ്യമായി മറുപടി അരുളി, ബംഗാരു, ശരണാഗതി നിനക്ക് അതീതമാണ്, നീ എന്തിന് അതിനെക്കുറിച്ച് ചിന്താകുലനാകണം? നാമസ്മരണയിൽ മുഴുകൂ. ഈശ്വരൻ നിന്റെ ആവശ്യങ്ങൾ സാധിക്കാനായി സ്വയമേവ ഓടിയണയും. സ്വാമി ഒരിക്കൽ നാമസ്മരണയുടെ പ്രത്യേക പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. ആധ്യാത്മിക സാധനകളിൽ ഏറ്റവും അത്യുത്തമം ഇതാണ്. ഈശ്വരൻ്റെ തിരുനാമം നിരന്തരം ജപിക്കുക, അതാണ് നാമസ്മരണ. ഒരിക്കലും പിഴവരാത്ത തപസ്സാണത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപ കുചേലനെ നേടാൻ കഴിഞ്ഞത് നാമസ്മരണയിലൂടെ മാത്രമായിരുന്നു. നിങ്ങൾ തിരുനാമം ജപിക്കുമ്പോൾ തീവ്രതയോടെ, അഗാധഭക്തിയോടെ, പ്രേമത്തോടെ ജപിക്കുക. അത് നിങ്ങൾക്ക് കലവറയില്ലാത്ത നേട്ടങ്ങൾ നൽകുന്നു. ഈ കലിയുഗത്തിൽ മോക്ഷത്തിനും ജനന മരണ ചക്രങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനും തിരുനാമജപം മാത്രം മതിയാകും. മനസ്സിൻ്റെ വിക്ഷോഭം, ധനലോഭം തുടങ്ങി നിങ്ങളെ പീഡിപ്പിക്കുന്ന മറ്റു രോഗങ്ങൾക്കും ഒരേ ഒരു ദിവ്യ ഔഷധമാണ് നാമസ്മരണ. അത് നിങ്ങൾക്ക് ശാന്തിയും സംതൃപ്തിയുമേകുന്നു. ഈശ്വരൻ്റെ അനന്തനാമങ്ങളിൽ നിന്ന് ഏതു വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലോ രാജ്യത്തിലോ ഭക്തവിഭാഗങ്ങളിലോ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏത് നാമവുമാകാം. ഏതെങ്കിലും ഒരു നാമം സ്വീകരിക്കൂ. കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും നിത്യവും നാമസ്മരണയ്ക്കായി ഉപയോഗിക്കൂ. അത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാകട്ടെ. നിങ്ങൾക്കും അത് അനന്തമായ നേട്ടങ്ങൾ നേടിത്തരും. തുളസമ്മയുടെ കഥ. തുളസമ്മ എന്നൊരു ഭക്ത വളരെ കാലം മുമ്പ് പ്രശാന്തി നിലയത്തിൽ താമസിച്ചിരുന്നു. ഒരിക്കൽ അവർ ജന്മനാട്ടിലേക്ക് പോയി. യാത്ര ഓട്ടോറിക്ഷയിൽ. യാത്രക്കിടയിൽ റിക്ഷ വൃക്ഷത്തിലിടിച്ച് തലകീഴായി മറിഞ്ഞു. വിജനമായ സ്ഥലം. അവരുടെ കൈക്കുഴയിൽ ഗുരുതരമായി മുറിവേറ്റിരുന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് വീണപ്പോൾ അവർ ഉറക്കെ കരഞ്ഞു, സായിറാം. അപകടം കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കാറ വിജനസ്ഥലത്തെത്തി. കാറോടിച്ചു വന്നയാൾ തുളസമ്മയെയും ഓട്ടോറിക്ഷ ഡ്രൈവറെയും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തൻ്റെ മുറിവ് ഗുരുതരമാണ് എന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ താൻ ഇതിലും വലിയൊരു ഭീകരമായ വിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയായിരുന്നുവെന്ന് അവർ പിന്നീടാണ് അറിഞ്ഞത്. ഓട്ടോറിക്ഷ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ അമ്പരപ്പിക്കുന്ന വിവരങ്ങൾ വെളിപ്പെട്ടു. യാത്രക്കാരിയുടെ ശരീരത്തിൽ വിലയേറിയ സ്വർണ്ണാഭരണം കണ്ടപ്പോൾ അത് കവർന്നെടുക്കുവാൻ ഓട്ടോറിക്ഷക്കാരന് പ്രലോഭനമായി. അതിനായിരുന്നു അയാൾ വിജനമായ സ്ഥലത്തുകൂടി വണ്ടിയോടിച്ചതും മനഃപൂർവ്വം മരത്തിൽ വണ്ടിയിടിപ്പിച്ചതും. ഇടിയുടെ ആഘാതത്തിൽ തുളസമ്മ ബോധരഹിതയാകുമെന്നും ഈ സമയം ആഭരണവും കവർന്ന് കടക്കാമെന്നുമായിരുന്നു അയാളുടെ കണക്കുകൂട്ടൽ. പക്ഷേ സംഭവം നടന്ന നിമിഷം അവർ പൊടുന്നനെ സായിറാം എന്ന് ഉറക്കെ വിളിച്ചു. ആ നാമസ്മരണ അയാളുടെ മനസ്സിൽ പരിവർത്തനത്തിന് തുടക്കമിട്ടു. ഭയങ്കരമായ ഈ അഗ്നിപരീക്ഷണത്തിനിടയിലും ഈശ്വരനാമം ഇത്ര ആവേശഭരിതമായി അവർ ജപിക്കുന്നത് കേട്ട് അയാൾ അത്ഭുതപ്പെട്ടു. അവർ വളരെ കുലീനയും ഭക്തയുമായിരിക്കും എന്നയാൾക്ക് തോന്നി. മാത്രമല്ല, അങ്ങനെയുള്ള ഒരു മഹതിയെ കവർച്ച ചെയ്തുകൂടാ, മനസ്സ് വിലക്കി. അതിലുമുപരിയായി ആ സ്ഥലം സാധാരണഗതിയിൽ മിക്കവാറും വിജനമായിരിക്കും. അത്ഭുതമെന്ന വണ്ണം അന്ന് ആരോ ആ നിർണായക നിമിഷത്തിൽ കാറിൽ വന്നു. അയാളുടെ പദ്ധതിയും പൊളിഞ്ഞു. സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ അസ്വസ്ഥനായി. ഇതിൽ ഈശ്വരൻ ഇടപെട്ടതാണോ? ആ ചിന്ത തന്നെ അയാളെ ഞെട്ടിച്ചു. ഡ്രൈവർ തുളസമ്മയോട് സമസ്തവും തുറന്നു പറഞ്ഞു. ആത്മാർത്ഥമായി പശ്ചാത്താപവും പ്രകടിപ്പിച്ചു. അയാൾ അതുകൊണ്ട് തൃപ്തനായില്ല. അന്നു മുതൽ അയാൾ ഭക്തയോട് സൗഹൃദത്തിലും അടുപ്പത്തിലുമായി. അയാൾ മിക്കവാറും അവരെ സന്ദർശിക്കും, ക്ഷേമം തിരക്കും. താമസിയാതെ അയാൾ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തിനെപ്പോലെ, ബന്ധുവിനെപ്പോലെയായി കഴിഞ്ഞു. ഈ സംഭവം നാമസ്മരണയുടെ ശക്തിയെ ഏറ്റവും ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കുന്നു. നാമസ്മരണ എന്നാൽ ഈശ്വരനോട് ഹാജരാക്കാനുള്ള കൽപ്പന. പെദ്ദപുട്ടു, ബാബയുടെ മഹാഭക്ത, നാം ആദ്യമേ അവരെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞു. ആ ഭക്ത സ്വാമിയോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, സ്വാമി എന്താണ് ധ്യാനം, എങ്ങനെയാണ് ധ്യാനിക്കുക? സ്വാമി പലപ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് പതിവ്.
ഒരിക്കൽ അവിടുന്ന് ഉദാസീനമായ അരുളി, ധ്യാനത്തെക്കുറിച്ചോർത്ത് നീ ചിന്താകുലയാകേണ്ടതില്ല, നാമസ്മരണ ചെയ്യുന്നുണ്ടല്ലോ, അതുതന്നെ ധാരാളം മതി. ഒരു രാത്രി സ്വാമിയുടെ വസതിക്ക് എതിരെയുള്ള വൃക്ഷച്ചുവട്ടിൽ പെദ്ദപൊട്ടു ഉറങ്ങുന്നു. ചാറ്റൽ മഴ തുടങ്ങിയപ്പോൾ അവർ അവിടെ നിന്നെഴുന്നേറ്റ് സ്വാമിയുടെ മുറിക്ക് പുറത്തുള്ള വരാന്തയിൽ ഉറങ്ങാൻ തുടങ്ങി. അവർ വിരിപ്പ് വിരിച്ചു. പിന്നെ പതിവ് ശീലം പോലെ ഓം ശ്രീ സായിറാം എന്നു പറഞ്ഞു. സ്വാമി പുറത്തു വന്ന് അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. വിഡ്ഢി, നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? പെദ്ദപ്പെട്ട് ചോദിച്ചു. സ്വാമി, ആരാണ് അവിടത്തെ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? സ്വാമി തിരിച്ചടിച്ചു. നീ എന്നെ വിളിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് എങ്ങനെ കിടക്കാനാകും, ഉറങ്ങാനാകും? ആ സാധു സ്ത്രീ വിശദീകരിച്ചു. സ്വാമി, എനിക്കതൊരു ശീലമാണ്, നാമസ്മരണ. അങ്ങനെ ഓം ശ്രീ സായിറാം എന്ന് മനസ്സിൽ ജപിച്ചു പോയതാണ്. സ്വാമിയെ വിളിച്ചു വരുത്തുവാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഭഗവാൻ അവരോട് പറഞ്ഞു, എന്താണ് ജപമെന്നാൽ അർത്ഥം? അതെന്നെ ക്ഷണിക്കുകയാണ്. ഈശ്വരനോട് വരാൻ കൽപ്പിക്കുന്നതും നാമസ്മരണയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നാമസ്മരണ എന്നാൽ ഈശ്വരനുള്ള ഫോൺ കോൾ. ശ്രീ കസ്തൂരിയുടെ പുത്രൻ മൂർത്തി ജിയോളജിയിൽ ഗവേഷണം നടത്തുന്നു. ഗവേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആസാമിലെ വനാന്തരങ്ങളിൽ സഞ്ചരിക്കുന്ന കാലം. അങ്ങനെ ഒരിക്കൽ മൂർത്തി തനിച്ച് കാട്ടിൽ യാത്രയേവേ ഒരു കരടിയുടെ മുന്നിൽപ്പെട്ടു. കരടി മൂർത്തിയെ സമീപിച്ചുകൊണ്ടിരുന്നു. മൂർത്തി ജീവനു വേണ്ടി പാഞ്ഞു കരടി പുറകെയും. പ്രാണരക്ഷാർത്ഥം പാറക്കല്ലുകളിലൂടെ ഒടവേ അദ്ദേഹം കാലിടറി താഴെ വീണു. ബാബ ബാബ എന്ന് ഉറക്കെ നിലവിളിച്ചു കൂവി. നിമിഷങ്ങൾക്കകം എവിടെ നിന്ന് എന്നറിയില്ല ഒരു മോട്ടോർ ട്രക്ക് പ്രത്യക്ഷമായി. മൂർത്തി അതിനുള്ളിൽ കയറി സുരക്ഷിതനായി. കുറച്ച് മാസം കഴിഞ്ഞ് മൂർത്തി പ്രശാന്തി നിലയത്തിലെത്തി. സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഫോൺ എനിക്ക് കിട്ടിയിരുന്നു, ഞാനൊരു ട്രക്ക് ഉടൻ അയച്ചു. അത് കൃത്യസമയം തന്നെ അവിടെ എത്തിയില്ലേ? മായ, ഭീകരനായ നായ. മായാശക്തിയെ ഭഗവാൻ ഒരിക്കൽ ആലങ്കാരികമായ രീതിയിൽ വിവരിച്ചു. മായാധിനാഥനാണ് ഈശ്വരൻ. മായ ഒരു ഭീകരൻ നായ തന്നെ. ഈശ്വരൻ്റെ കവാടത്തിന് മുന്നിലെ പറാവുകാരനാണത്. ആരെയും അകത്ത് കടക്കാനോ യജമാനന് സമീപം പോകാനോ അവൻ അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് ഈശ്വരൻ്റെ അടുത്ത് ചെല്ലാൻ ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടോ? എങ്കിൽ അതിന് രണ്ട് വഴികളുണ്ട്. ആദ്യത്തേത് യജമാനൻ്റെ രൂപം സ്വീകരിക്കുകയാണ്. അപ്പോൾ നായ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇതിനാണ് സാരൂപ്യം എന്ന് പറയുക. അതായത് ഈശ്വര രൂപ സാദൃശ്യം. പക്ഷേ വളരെ ചെറിയൊരു പിഴവ് പറ്റിയാൽ മതി, നായ നിങ്ങളെ ബാക്കി വച്ചേക്കില്ല. രണ്ടാമത്തെ വഴി ഉച്ചത്തിൽ യജമാനനെ വിളിച്ച് കേഴുകയാണ്. അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ നിലവിളി കേൾക്കും. ഈശ്വരൻ അപ്പോൾ ഇറങ്ങി വരും. കൈകൾ നീട്ടി സ്വീകരിക്കും. നിങ്ങളുടെ കയ്യിൽ പിടിച്ച് കാരുണ്യാതിരേഖത്താൽ അകത്തേക്ക് നയിക്കും. ഇതാണ് സാമീപ്യം. അതുകൊണ്ട് സദാ ഈശ്വരൻ്റെ കൂടെ വസിക്കുക. ഈശ്വരൻ്റെ അരുമയായതുകൊണ്ട് നായ അവിടത്തെ അനുസരിക്കും. നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് അവിടുന്ന് ഇച്ഛിച്ചാൽ നിങ്ങളെ നായ സ്പർശിക്കുക പോലുമില്ല. നിങ്ങൾ ഭയമെന്തെന്ന് അറിയുക പോലുമില്ല. എത്ര സുന്ദരവും ലളിതവുമായ ഉപമയാണ് ഭഗവാൻ നമുക്ക് നൽകിയത്. അവിടുന്ന് വെളിപ്പെടുത്തി എങ്ങനെയാണ് തൻ്റെ തന്നെ ഇച്ഛാഭക്തന് മുന്നിൽ കീഴടങ്ങുന്നത് എന്ന്. രണ്ടാമത്തെ വഴി എത്ര സുന്ദരം, സുഗമം. ഭക്തൻ ഭഗവാനെ ആത്മാർത്ഥതയോടെ ഹൃദയംഗമമായി വ്യാകുലത നിറഞ്ഞ ശബ്ദത്തോടെ സമ്പൂർണ്ണ മനസ്സോടെ വിളിച്ചാൽ മാത്രം മതി. ഇതാണ് നാമസ്മരണ. ലക്ഷക്കണക്കിന് സായിഭക്തന്മാർക്ക് ഇത് വ്യക്തിപരമായ അനുഭവമാണ്. നാമസ്മരണയാൽ ഭഗവാൻ വിളി കേൾക്കുന്നു. സീമാതീതമായ കരുണയോടെ സ്നേഹത്തോടെ ഭക്തന് മുന്നിൽ സ്വയം എത്തുന്നു. ഭഗവാൻ ഉപദേശിക്കുന്നു, ഇഷ്ടദേവതയുടെ നിരന്തരമായ നാമസ്മരണ ഭക്തനെ ഉയർത്തുന്നു, ഇഷ്ടദേവതാ സാരൂപ്യം നൽകുകയും ചെയ്യുന്നു. നിരന്തരമായ രാമസ്മരണ മൂലം സഹോദരനായ ഭരതന് രാമരൂപം തന്നെ ലഭിച്ച കാര്യം ശ്രീ സായിബാബ അരുളുന്നു. അതുതന്നെയാണ് ഉദ്ധവരുടെ കാര്യത്തിലും സംഭവിച്ചത്. ഉദ്ധവരാകട്ടെ സദാ തൈലധാര പോലുള്ള കൃഷ്ണനാമസ്മരണയിലായിരുന്നു. തിരുനാമം ജപിക്കുമ്പോൾ അത് ഈശ്വര ലാഭത്തിനായിട്ടുള്ള വ്യാകുലതയോടെ തീവ്രപ്രേമത്തോടെയാകട്ടെ, ഭക്തൻ്റെ പ്രാർത്ഥനയുടെ പിന്നിലെ വ്യാകുലതയാണ് ഈശ്വരൻ എപ്പോഴും കണക്കിലെടുക്കുക. ഈ പ്രസ്താവന രസകരമായ ഒരു കഥയോടെ ബാബ വിശദീകരിക്കുന്നു. അന്ന് ആദിശങ്കരൻ കൊച്ചുകുട്ടി. ശ്രീ രാജരാജേശ്വരിയാണ് അവരുടെ കുടുംബദേവത. ശങ്കരൻ്റെ പിതാവ് നിത്യേനദേവിയെ ആരാധിച്ചിരുന്നു. ഒരു ദിവസം കുടുംബാവശ്യങ്ങൾക്കായി അദ്ദേഹത്തിന് യാത്ര പോകേണ്ടി വന്നു.
അതിനാൽ ദേവീ പൂജയുടെ ചുമതല കൊച്ചുശങ്കരനെ ഏൽപ്പിച്ചു. പതിവ് പോലുള്ള പൂജകൾ ബാലൻ നടത്തി. ഒടുവിൽ ദേവിക്കായി പാൽ സമർപ്പിച്ചു. അതിനുശേഷം പ്രതീക്ഷയോടെ ദേവിയുടെ വരവും കാത്തിരുന്നു. പിതാവ് സമർപ്പിക്കുന്ന പാൽ എന്നും ദേവി കുടിക്കാറുണ്ടെന്നായിരുന്നു കുട്ടി വിശ്വസിച്ചിരുന്നത്. ഇന്ന് അത് സംഭവിക്കാത്തതിനാൽ കനത്ത മനോദുഃഖത്തോടെ കവിളിലൂടെ മിഴുതീരൊഴുക്കി ഹൃദയപൂർവം ബാലൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മേ, എന്താണ് കാരണം? ഞാൻ സമർപ്പിച്ച പാൽ എന്തേ ദേവി സ്വീകരിക്കാത്തത്? അമ്മേ, എന്നിൽ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കില്ലേ? പിഞ്ചുബാലൻ്റെ ഹൃദയനൊമ്പരം ലോകമാതാവിൻ്റെ ഹൃദയം ആർദ്രമാക്കി. ബാലൻ സമർപ്പിച്ച പാൽ മുഴുവനും ദേവി കുടിച്ചു. പിതാവ് ദേവിക്ക് പാൽ സമർപ്പിക്കുന്നതും പിന്നീട് അത് പ്രസാദമായി കുടുംബാംഗങ്ങൾക്ക് നൽകുന്നതും ശങ്കരൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതാ പാത്രത്തിൽ ഒരു തുള്ളി പോലും ബാക്കിയില്ല. പ്രസാദം മുഴുവനും താൻ കഴിച്ചുവെന്ന് ആളുകൾ കരുതുമോ? ലജ്ജയാലും നിരാശയാലും ശങ്കരൻ കരഞ്ഞു. കുട്ടിയുടെ ദീനത കണ്ട് കാരുണ്യവതിയായ ജഗന്മാതാവ് പാത്രത്തിൽ പാൽ നിറച്ചു. തൻ്റെ കയ്യിൽ നിന്നുമല്ല ദേവി പാലേകിയത്, ജഗജ്ജനനിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ. ശങ്കുരൻ്റെ വ്യാകുലതയോടുകൂടിയ പ്രാർത്ഥന അങ്ങനെ സമ്പൂർണ്ണം നിറവേറി. വളരെ അടുത്തിടെ ഇതുപോലെ തന്നെ ഒരു സംഭവം അരങ്ങേറി. അത് സ്വാമി വിവരിച്ചതിങ്ങനെ. ഒരാൾ, അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഇരിപ്പുണ്ട്. ഒരിക്കൽ അയാൾ പെട്ടെന്ന് ഉറക്കെ കരഞ്ഞു. സ്വാമി, പരിഭ്രാന്തമായ ഉച്ചസ്വരത്തിലായിരുന്നു വിളി. ആ നിലവിളിയിലെ നൊമ്പരം, വിശ്വാസം, വ്യാകുലത, ഇവ എനിക്ക് മനസ്സിലായി. സംഭവിച്ചതിതാണ്: അയാളുടെ ഭാര്യയുടെ സാരിയിൽ തീ പിടിച്ചു. അഗ്നിനാളങ്ങൾ ഉയർന്നു പൊങ്ങി. ഭയസ്തബ്ധയായ അവർക്ക് എന്നെ സ്മരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഭർത്താവ് നിസ്സഹായനായി ഉന്മത്തിനെപ്പോലെ എന്നെ വിളിച്ചു കരഞ്ഞു. അവരുടെ സ്ഥലം 200 മൈലകലെ. ആ വിളി കേട്ട മാത്രയിൽ ഞാൻ അവിടെ എത്തി. കൂടുതൽ നാശമുണ്ടാകും മുമ്പ് തീ കെടുത്തി. ആ നിലവിളിയിലുണ്ടായിരുന്ന കഠിനവേദന, അതാണ് എന്നെ അവിടേക്ക് വലിച്ചുകൊണ്ടുപോയത്. ദർശനവേളയിൽ ഹാളിലിരുന്ന ഒരു ഭക്തൻ തുടർച്ചയായി അതീവ നൊമ്പരത്തോടെ സ്വാമി, സ്വാമി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. സ്വാമി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഇൻ്റർവ്യൂ റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സ്വാമിയുടെ സ്നേഹത്തിനായി, ദിവ്യ സാമീപ്യത്തിനായി വിഭുവുമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് തീവ്രമായ ആഗ്രഹമായിരുന്നു. സ്വാമി മുറിക്കകത്ത് കയറി വാതിലടച്ചു, തഴുതിട്ടു. ഭക്തനെ ഏറെ നേരം സ്വയം പിടിച്ചു നിൽക്കാനായില്ല. അയാൾ പെട്ടെന്ന് പറഞ്ഞു, സ്വാമി, കഴിഞ്ഞ 3 ആഴ്ചയായി ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നീണ്ട 3 ആഴ്ചക്കാലം സ്വാമി. ചുറ്റിത്തിരിഞ്ഞു നിന്ന് സ്വാമി മധുരമായി പറഞ്ഞു, ബംഗാരു, നിനക്കറിയാമോ എത്ര കാലമായി ഞാൻ നിനക്കായി കാത്തിരിക്കുന്നുവെന്ന്? ആ മനുഷ്യൻ ഇടിവേട്ടേറ്റതുപോലെയായി. ഈശ്വരൻ യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നുവോ തനിക്കു വേണ്ടി? ആ ചിന്ത അയാളെ നിസ്സഹായ അവസ്ഥയിലാക്കി. ബാബയുടെ പ്രേമപ്രവാഹത്തിൻ്റെ ശക്തി താങ്ങാനാകാതെ അയാൾ എങ്ങലടിക്കാൻ തുടങ്ങി. അതെ, അതൊരു സത്യമാണ്. എപ്പോഴാണ് അവൻ വരിക? എപ്പോൾ? എന്നിങ്ങനെ ചിന്തിച്ച് ഓരോ നിമിഷവും നമുക്ക് ഓരോരുത്തർക്കുമായി സ്വാമി കാത്തിരിക്കുകയാണ്. അവിടുന്ന് അരുളുന്നു, ബംഗാരു, നീ എപ്പോൾ എന്നരികിൽ വന്നാലും അപ്പോൾ ഞാൻ നിനക്കായി കാത്തിരിക്കുകയായിരുന്നു എന്നത് നിനക്ക് മനസ്സിലാകും. അപ്പോൾ വ്യക്തി സ്വയം ന്യായീകരിക്കും. സ്വാമി, എനിക്കിപ്പോൾ വരാൻ കഴിയില്ല. ഞാൻ വളരെ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഞാൻ അടിമത്തത്തിലാണെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ വരാൻ കഴിയുന്നില്ല സ്വാമി. ഭഗവാൻ ഹിതാനുവർത്തിയാണ്. അവിടുന്ന് അവന് വീണ്ടും ഉറപ്പേകുന്നു. ബംഗാരു, തെല്ലും പരിഭ്രമിക്കേണ്ട. നിനക്കെൻ്റെ സമീപം എപ്പോൾ വരാൻ കഴിയുമെന്നത് കാര്യമാക്കേണ്ടതില്ല. നിനക്ക് ആവശ്യമുള്ളത്ര സമയം എടുത്തുകൊള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിനക്കായി സദാ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ ആ വരവിന് ധാരാളം ജന്മങ്ങൾ പോലും വേണ്ടി വന്നേക്കാം. ഭക്തന്മാർ സ്വാമിയുമായുള്ള ഇൻ്റർവ്യൂ ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. സ്വാമി, സ്വാമി, ഇൻ്റർവ്യൂ, ഭക്തർ ആവശ്യപ്പെടുന്നു. അവിടുന്ന് ഉത്തരമേകുന്നു, കാത്തിരിക്കൂ, കാത്തിരിക്കൂ. അവർ തങ്ങളുടെ ഊഴത്തിനായി വെറുതെ കാത്തിരിക്കണമെന്നല്ല അതിനർത്ഥം. അവർ വളരെയേറെ കാത്തിരിക്കേണ്ടവരാണ്, ഏറെ ഭാരമുള്ളവരാണ് എന്നുകൂടി അതിനർത്ഥമുണ്ട്. അവർ കുറേ ദിവസങ്ങൾ കൂടി, ചിലരുടെ കാര്യത്തിൽ കുറേ വർഷങ്ങൾ കൂടി ഈ ആഗ്രഹത്തോടെ കാത്തിരിക്കണം. സ്വാമി തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കാത്തതിൻ്റെ തീവ്ര നൊമ്പരം കുറേ കൂടി അനുഭവിക്കണം. അവർ അങ്ങനെ കുറച്ച് തപസ് ചെയ്യുമ്പോൾ സ്വാമി അവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. അതാണിങ്ങനെ പറയുന്നത്, സാധകൻ തപസ്സിലൂടെ തൻ്റെ ഭാരം കുറയ്ക്കണം. ആത്മസംയമനം, നിരന്തരമുള്ള നാമസ്മരണ, സായി ധ്യാനം എന്നിവയിലൂടെ രാഗദ്വേഷങ്ങളാകുന്ന ദുസംഗത്തിൻ്റെ ഭാരം സ്വയം ഒഴിവാക്കുകയും വേണം.
ഒരുവനെ വലിച്ചു താഴ്ത്തുന്നത്? അതാണ്, ഈ വിധം ഭക്തൻ സ്വയം ഒരുങ്ങുമ്പോൾ, അസഹ്യമായ ഭാരം കുടഞ്ഞു കളയുമ്പോൾ, അങ്ങനെ സ്വയം ലഘുവാകുമ്പോൾ സ്വാമി തീർച്ചയായും അയാളെ തൻ്റെ അരികിലേക്ക് ക്ഷണിക്കും. തീർച്ച. മറ്റൊരു രീതിയിൽ ഇക്കാര്യം സ്വാമി തന്നെ വിശദീകരിക്കുന്നുണ്ട്. സ്വാമി അരുളുന്നു, നിങ്ങൾ എന്നോട് കൂടുതൽ അടുക്കും തോറും നിങ്ങൾ എൻ്റെ പ്രേമം കൂടുതൽ നേടുന്നു. അപ്പോൾ നിങ്ങൾ കൂടുതൽ ദഹിക്കേണ്ടതായും വരുന്നു. നമ്മിലെ മാലിന്യങ്ങളും കുറവുകളും പൈശാചിക സ്വഭാവവുമാണ് ഭഗവാൻ ദഹിപ്പിക്കുന്നത്. അത് നമ്മെ ആധ്യാത്മിക പരിശുദ്ധിയിലേക്ക് നയിക്കുന്നു, സംസ്കരിക്കുന്നു. ഈ ദഹനക്രിയ സ്വാമിയുടെ പ്രേമമാകുന്ന കവചത്തോടു കൂടിയതാകിയാൽ സാധകന് ഈ അഗ്നിപരീക്ഷയിൽ പിടിച്ചു നിൽക്കാനാകും. മർദ്ദിതർ എൻ്റെ മക്കൾ, കർണാടകയിലെ ദാവൻകരയിലുള്ള കോളേജിൽ ശ്രീ കസ്തൂരി പ്രിൻസിപ്പളായിരുന്ന സമയം അദ്ദേഹത്തിനൊരു ശിപ്പായി ഉണ്ടായിരുന്നു, അനന്തപ്പ. സ്വാമിയോട് അഗാധ ഭക്തിയായിരുന്നു അനന്തപ്പയ്ക്ക്. ശ്രീ കസ്തൂരിയുടെ ഗൃഹത്തിൽ ഭജനയുള്ളപ്പോൾ അനന്തപ്പ ഭജനയ്ക്ക് വേണ്ടുന്ന പൂക്കൾ, പഴങ്ങൾ, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവ സംഘടിപ്പിച്ചു കൊണ്ടുവരും. ഒന്നാം തരം സാധനങ്ങൾ ലഭിക്കാനായി അനന്തപ്പ അങ്ങാടിയിലെ കടകൾ തോറും കയറിയിറങ്ങി തിരച്ചിൽ നടത്തും. വീട്ടിലുള്ള സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ വളരെ ദയനീയമായി അനന്തപ്പ അഭ്യർത്ഥിക്കും, ഒരു പുഷ്പം തൻ്റെ കയ്യിലേക്ക് വീട്ടി തരണേ എന്ന്. മറ്റാരുമില്ലാത്തപ്പോഴാണ് സ്വാമിയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് അനന്തപ്പ ഇങ്ങനെ സംസാരിക്കുക. ഒരിക്കൽ ഭഗവാന്റെ പടത്തിൽ ചാർത്തിയിരുന്ന ഒരു വാടിയ പുഷ്പമാലയം അനന്തപ്പയ്ക്ക് കൊടുത്തു. അദ്ദേഹം അത് ദിവ്യപ്രസാദം എന്ന രീതിയിലാണ് സ്വീകരിച്ചത്. ഒരിക്കൽ സ്വാമി തൻ്റെ വലിയൊരു ഫോട്ടോ കസ്തൂരിക്ക് നൽകിക്കൊണ്ടരുളി, ഇത് ദാവൺകരയ്ക്ക് കൊണ്ടുപോകൂ, അനന്തപ്പയുടെ ക്ഷേത്രത്തിൽ വയ്ക്കൂ. അനന്തപ്പയുടെ കൊച്ചുകുടിൽ സ്വാമിയുടെ വാക്കിൽ ശരിക്കും ഒരു ക്ഷേത്രം തന്നെയായി. ആ ചിത്രത്തിൽ നിന്നും വിഭൂതി പൊഴിയാൻ തുടങ്ങി. എണ്ണമറ്റ ആളുകൾ അത് ദർശിക്കാനും വന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ സ്വാമി അഭിപ്രായപ്പെട്ടു, ലങ്കയിൽ ഉണ്ടായിരുന്ന വിഭീഷണനെ പോലെയാണ് അനന്തപ്പ എന്ന്. അനന്തപ്പയുടെ ഇളയ പുത്രിയുടെ ഭർത്താവിന് മൈസൂരിലെ റെയിൽവേ വകുപ്പിലാണ് ജോലി. ബംഗളൂരുവിലെ ഒരു ഒറ്റപ്പെട്ട ഗൃഹത്തിലായിരുന്നു താമസം. അയാളോ സംശയാലു ഭാര്യയെയും സംശയിക്കുന്നു. അയാൾ ആ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവരെ ജയിൽപ്പുള്ളിയെ പോലെ ഒരു മുറിയിൽ തടവിലാക്കി. അയാളെ നേർവഴിക്ക് കൊണ്ടുവരാനായി ആർക്കും ഇതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. ഇത്തരം പീഡനം സഹിക്കവയ്യാതെ ആ പാവം സ്ത്രീ തന്നെ പുട്ടപ്പർത്തിയിൽ ശ്രീ സത്യസായിബാബയുടെ സമീപം കൊണ്ടുപോകുവാൻ ഭർത്താവിനോട് കെഞ്ചി. അവിടെ ചെല്ലുമ്പോൾ താൻ പതിവ്രതയെന്ന് ബാബ പറഞ്ഞാൽ തന്നെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുക. മറിച്ചാണെങ്കിൽ പുട്ടപ്പർത്തിയിൽ വച്ച് തന്നെ താൻ ജീവിതം അവസാനിപ്പിച്ചു കൊള്ളാം. അയാൾ സമ്മതിച്ചു. അങ്ങനെ അനന്തപ്പ ഭാര്യ, പുത്രി, ജാമാതാവ് ഇവരെല്ലാവരും പർത്തിയിലേക്ക് യാത്രയായി. സ്വാമി കരുണാമൂർത്തി വിഭു അവരെ ഇൻ്റർവ്യൂ റൂമിലേക്ക് ക്ഷണിച്ചു. ജാമാതാവിനോട് പറഞ്ഞു, നിന്റെ ഭാര്യ വിശിഷ്ടയാണ്. ശ്രീരാമപത്നി സീതയെപ്പോൾ പരിശുദ്ധ, ശിവപത്നി പാർവതിയെ പോലെയാണവൾ. സ്വാമി അയാളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. പക്ഷേ അയാൾക്ക് സ്വാമിയുടെ വാക്കുകൾ ഇഷ്ടമായില്ല. മാത്രമല്ല കൂടുതൽ ദുഷിക്കാനും തുടങ്ങി. സ്വാമി അയാളെ മുറുക്കി പുറത്താക്കി വാതിലടച്ചു. അനന്തപ്പയോട് പരിഭ്രമിക്കേണ്ടെന്നും ഉപദേശിച്ചു. അവിടെ നിന്ന് ഒരു ഉറപ്പും കൂടി കൊടുത്തു, മകളുടെ ഭർത്താവിന് ഉടൻ തന്നെ തീർച്ചയായും മാറ്റം വരുമെന്നും അയാൾ ഭാര്യയോടൊപ്പം സന്തുഷ്ടനായി ജീവിക്കുമെന്നും അരുളി. മടക്കയാത്രയിൽ അവർ പെനുക്കൊണ്ടയിലെത്തിയപ്പോൾ രാത്രി വളരെ വൈകി. അർദ്ധരാത്രിക്ക് ഗുണ്ടയ്ക്കിൽ നിന്ന് വരുന്ന ട്രെയിനായി അവർ സ്റ്റേഷനിൽ കാത്തിരുന്നു. അനന്തപ്പയുടെ ജാമാതാവ് പുണ്യപുരുഷന്മാരെയും സന്യാസിമാരെയും വാതോരാതെ നിന്ദിച്ചുകൊണ്ടിരുന്നു. അനന്തപ്പ കടുത്ത നിരാശയിലായി. കാരണം അയാൾ തൻ്റെ ഹീനമായ പാത വെടിയൂരുന്നില്ലല്ലോ എന്നോർത്ത് അർദ്ധരാത്രിയിൽ ട്രെയിനെത്തി. ജാമാതാവ് അനന്തപ്പയെയും ഭാര്യയെയും പുത്രിയെയും മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി. അയാളാകട്ടെ ഫസ്റ്റ് ക്ലാസ്സിലും, റെയിൽവേ ജീവനക്കാരനായതിനാൽ അയാൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. രാത്രി ഒരു മണിയായി. ട്രെയിൻ തോൺഭാവി എന്ന സ്റ്റേഷനിൽ നിർത്തി. പെട്ടെന്ന് ജാമാതാവ് ഭയങ്കര വേദനയാൽ അലമുറയിടാനും ഉറക്കെ ഞെരങ്ങാനും കരയാനും തുടങ്ങി. ഉറക്കെയുള്ള നിലവിളി കേട്ട് സംഭവിച്ചതെന്തെന്നറിയാൻ ഗാർഡ് കോച്ചിനകത്തേക്ക് ചെന്നു. പ്രശ്നമെന്തെന്നറിയാൻ റെയിൽവേ ജീവനക്കാർ തടിച്ചുകൂടി. അയാൾ തൻ്റെ കവിളുകൾ തിരുമുന്നത് കാണാമായിരുന്നു. ഭയസ്തപ്തനായി അയാൾ ചുറ്റിനും ഒളിഞ്ഞു നോക്കി. ഗാർഡ് അയാളോട് ചോദിച്ചു, ആരാണ് ഇതിൽ കയറി നിന്റെ ചെകിട്ടത്തടിച്ചത്, പറയൂ. നിലവിളിച്ചും ഞരങ്ങിയും അയാൾ ട്രെയിനിൽ നിന്ന് താഴെയിറങ്ങി സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിൽ പോയിരുന്ന് സംഭവിച്ചതെന്തെന്ന് സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു. തോണ്ടിഭാവി സ്റ്റേഷനെ ഉദ്ദേശം 6 മൈലുകൾക്ക് മുമ്പ്, അയാൾ തുടർന്നു.
പെട്ടെന്നാണ് ലൈറ്റ് തെളിഞ്ഞത്. ഞാൻ ഉണർന്ന് എൻ്റെ ബെർത്തിലിരുന്നു. അവിടെ മുഴുവനും സായിബാബ നിറഞ്ഞു നിൽക്കും പോലെയുള്ള ചുവന്ന പ്രഭ. ബാബ എൻ്റെ കവിളിൽ അടിക്കാൻ തുടങ്ങി. എനിക്ക് ചുറ്റുമുള്ള സ്ഥലം മുഴുവനും സ്വാമി നിറഞ്ഞു നിന്നിരുന്നു. എല്ലാ ദിശയിൽ നിന്നും എനിക്ക് അടികിട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ ചികിട്ടിൽ അടിക്കുന്നതിനോടൊപ്പം ബാബ പറഞ്ഞുകൊണ്ടിരുന്നു, അവൾ നിഷ്കളങ്കയും പതിവ്രതയുമാണെന്ന് ഞാൻ പറഞ്ഞിട്ടും നീ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അല്ലേ? നീ അവളെ പീഡിപ്പിക്കുന്നത് നിർത്തുമോ ഇല്ലയോ? അവൾ എൻ്റെ കുട്ടിയാണ്. അവൾ മാത്രമല്ല, മർദ്ദിതരെല്ലാം എൻ്റെ കുട്ടികൾ. നീ എന്നെ അനുസരിക്കുമോ? അതിന് നിനക്കാകുമോ? ട്രെയിൻ ഈ സ്റ്റേഷൻ അടുക്കാറായപ്പോഴേക്കും ചുവന്ന പ്രഭ പ്രത്യക്ഷമായി. എല്ലാം പഴയതുപോലെയായി. ഈ സംഭവത്തിന് ശേഷം ആ ദമ്പതികളുടെ ജീവിതത്തിൽ സമൂല പരിവർത്തനം വന്നു. അവർ വളരെ യോജിപ്പോടെ പ്രേമപൂർവ്വം ഒരുമയോടെ ജീവിക്കാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഭഗവാൻ ഭക്തന്മാരുമായി സംസാരിക്കുകയായിരുന്നു. അവിടുന്ന് അരുളി, ഷിർദിയിലെ സായിബാബ പലപ്പോഴും ദേഷ്യം കാണിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഈ അവതാരം പ്രേമസ്വരൂപം മാത്രം. ശ്രീ കസ്തൂരി സൗമ്യമായി ഇടയ്ക്ക് പറഞ്ഞു, സ്വാമി ഈ അവതാരത്തിൽ അവിടുന്ന് ആരെയും തല്ലിയിട്ടില്ലേ? ബാബ മറുപടി അരുളി, ഞാനിപ്പോൾ പ്രേമം ഉടലെടുത്തതാണ്. പക്ഷേ ശ്രീ കസ്തൂരി വിടാതെ പിടിച്ചു നിന്നു. ഈ അവതാരത്തിൽ അവിടുന്ന് ആരെയും അടിച്ചിട്ടില്ലേ? സ്വാമി അതിനുത്തരമരുളി, അനന്തപ്പയുടെ ജാമാതാവിൻ്റെ കാര്യമാണോ നീ പരാമർശിക്കുന്നത്? ഞാൻ അവനോടത് ചെയ്തത് അവനോടുള്ള സ്നേഹം കൊണ്ടു മാത്രമല്ലേ? ശ്രീ കസ്തൂരി പറഞ്ഞു, സ്വാമിയുടെ പ്രേമവും കൃപയും ആ പാവപ്പെട്ട സരളയായ പെൺകുട്ടിയിൽ ധാരാളം ചൊരിയപ്പെട്ടു. മഹാകാരുണ്യവാനായ ബാബ കൂട്ടിച്ചേർത്തു, അതെ, ആ മരുമകനിലും കൂടി. ആടും മനസ്സും. രാജാവ് ഒരിക്കൽ ഗ്രാമീണരെ വിളിച്ചു വരുത്തി. അവർക്ക് ഓരോ ആടിനെ നൽകിയിട്ട് ഉത്തരവിട്ടു, തങ്ങൾക്ക് കിട്ടിയ ആടുകളെ ഓരോരുത്തരും നന്നായി സംരക്ഷിക്കണം. പക്ഷേ ഒരു വ്യവസ്ഥയും കൂടി. രാജാവ് അറിയിച്ചു, ഒരിക്കൽ ആടിനെ എൻ്റെ മുന്നിൽ ഹാജരാക്കണം, അന്ന് അവ പച്ചിലകൾ തിന്നുകൂടാ. അതായത് ഇലകൾ കഴിക്കുന്നതിൽ നിന്നും ആടുകൾ വിമുഖരാകണം. ആടുകളെ ഇങ്ങനെ വിജയപൂർവ്വം മാറ്റിയെടുക്കുന്നവർക്ക് 10,000 സ്വർണ്ണ നാണയങ്ങൾ പരിതോഷികം നൽകുന്നതാണ്. ഗ്രാമീണർ ചിന്തിച്ചതിങ്ങനെ, ആടുകളെ മൂക്കുമുട്ടെത്തിയിട്ടിക്കുക, അപ്പോൾ അവറ്റകളുടെ ഉദരം ഇനി ഒന്നും കഴിക്കാൻ വയ്യാത്ത വിധം നിറയും. അപ്പോൾ അവ പച്ചിലകൾ പോലും തൊടില്ല. അന്ന് മുതൽ അവർ അങ്ങനെ ആ ആടിനെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി വേറെ ഒരു ഉപായമാണ് കണ്ടെത്തിയത്. അവൾ ആടിന് മുമ്പിൽ പച്ചില എടുത്തിട്ടു. ആട് പച്ചില കഴിക്കാൻ തുടങ്ങും വേളയിൽ അതിൻ്റെ മുഖത്ത് വടി കൊണ്ടൊരടി. ഇത് പലവട്ടം ആവർത്തിച്ചതോടെ വിശപ്പുണ്ടെങ്കിൽ പോലും ആട് ഇല തൊടാതെയായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആടുകളെ കൊണ്ടുവരാൻ രാജാവ് ഉത്തരവിട്ടു. രാജാവ് ആടുകളെ പരീക്ഷിച്ചു. ഇലകൾ കണ്ട ഉടനെ ആടുകളെല്ലാം തീറ്റ തുടങ്ങി. പക്ഷെ ഒരാട് മാത്രം ഇല കണ്ട ഭാവം പോലും നടിച്ചില്ല. മാത്രമല്ല, ആടിൻ്റെ കണ്ണ് പെൺകുട്ടിയുടെ കയ്യിലുള്ള വടിയിലുമായിരുന്നു. രാജാവ് സന്തുഷ്ടനായി. ആടിനെ താൻ പറഞ്ഞ വിധം മെരുക്കിയൊരുക്കിയ പെൺകുട്ടിക്ക് 10,000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനവും നൽകി. മനോനിയന്ത്രണത്തിന് ഇത്തരം കഠിന പരിശീലനവും കടുത്ത അച്ചടക്കവും വേണം. ധീരനായ അർജുനൻ പോലും സമ്മതിച്ചു. ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലവദൃഢം. അലയോ കൃഷ്ണ, മനസ്സ് ചഞ്ചലവും ക്ഷോഭിക്കുന്നതും ശക്തവും ബലവത്തുമാണ്. നിയന്ത്രിക്കാൻ വിഷമവും ക്ലേശവുമുള്ള ഈ മനസ്സിനെ മെരിക്കാനുള്ള ജ്ഞാനം തനിക്ക് ഏകിയാലുമെന്ന് അർജുനൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. മനസ്സിനെ ജയിക്കുവാനുള്ള ഒരേ ഒരു വഴി നിരന്തരമുള്ള കഠിനമായ ആധ്യാത്മിക സാധനം മാത്രമാണെന്നതിൽ സംശയം വേണ്ട. ഓം ശ്രീ സത്യസായി പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തിഹി.